നമസ്കാരം. How dare you? മുഖത്തെ പേശികൾ വലിച്ചു മുറുക്കി ശരീരം വിറച്ചുകൊണ്ട് നല്ലപോലെ പ്രാക്ടീസ് ചെയ്തെടുത്ത ഈ മൂന്ന് വാക്കുകളുമായി ലോകമാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട അവതാരമാണ് ഗ്രെറ്റ തുൻബർഗ് എന്ന സ്വീഡൻകാരി. പലപ്പോഴും യാദൃച്ഛികം എന്ന് ധരിക്കപ്പെടുന്ന ഇത്തരം പ്രകടനങ്ങൾ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു PR നാടകത്തിൻ്റെ ഭാഗമായി മലാലയ്ക്ക് ശേഷം അനാർക്കിസ്റ്റ് കാട്ടലുകൾ കെട്ടിപ്പൊക്കിയുണ്ടാക്കുന്ന ബ്രാൻഡുകളിൽ ഒന്നാണെന്ന് പിൽക്കാലത്ത് അവരുടെയൊക്കെ കളിപ്പാവയായി ഈ പെൺകുട്ടി നടത്തിയ പാവക്കുത്തുകൾ കണ്ടവർക്ക് ചിന്തിക്കുന്നവർക്ക് മുമ്പിൽ ദൃഷ്ടാന്തങ്ങൾ അനവധിയുണ്ട്. ലോകത്ത് എവിടെ കലാപങ്ങൾ നടത്തണം എന്നുള്ളതിന് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അടക്കം വ്യക്തമായ പ്ലാനുകളും ഫണ്ടിങ്ങുകളും ഒക്കെയുള്ള കാർട്ടലുകളാണ് ഇവർ. അസ്ഥിരത സൃഷ്ടിക്കുവാൻ, ജനാധിപത്യ സർക്കാരുകളെ തകർക്കുവാൻ, അരാജകത്വം അഴിച്ചുവിടുവാൻ ലോകത്തെമ്പാടും കലാപങ്ങൾ ആളിക്കത്തിക്കുവാൻ ആളും അർത്ഥവും നൽകി കൊട്ടേഷൻ ഏറ്റെടുത്ത് നടത്തുന്ന ഈ കാട്ടലുകൾ അത്യഗാധമായ ഫണ്ടിങ്ങും കലവറയില്ലാത്ത സ്രോതസ്സുകളും ഉള്ളവയാണ്. ലോകത്തെ സ്വാധീനിക്കാൻ സാധിക്കുന്ന മാധ്യമങ്ങളുടെ പിന്തുണ ലഭിക്കുന്ന ഈ സംഘം സുസംഘടിതവും തികച്ചും പ്രൊഫഷണലുമാണ്. ഈ കാട്ടലിൻ്റെ കയ്യൊപ്പില്ലാത്ത ഒരൊറ്റ കലാപം പോലും ഈ അടുത്ത കാലത്ത് ലോകത്ത് എവിടെയും നടന്നിട്ടില്ലെന്ന് പറയണം. ഇവർ ഏറ്റെടുത്ത് നടത്തുന്ന വിഷയങ്ങൾ ഒറ്റ നോട്ടത്തിൽ പുരോഗമന ലിബറൽ ചിന്താഗതിയുള്ളവർക്ക് അവഗണിക്കാൻ കഴിയാത്തവയാണ്. വർണ്ണ വിവേചനത്തിനെതിരെ, കുടിയേറ്റക്കാർക്ക് വേണ്ടി, കർഷകർക്ക് വേണ്ടി, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി, അങ്ങനെ ഓരോ കലാപങ്ങളും പുറമേ നിന്നും കാണുന്നവർക്ക് ന്യായമെന്നും കുലീനമെന്നും തോന്നുന്ന കാരണങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ മറപിടിച്ചു ജനാധിപത്യപൂർവ്വം തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങളെ അട്ടിമറിക്കുവാൻ അശാന്തിയുടെയും അരക്ഷിതാവസ്ഥയുടെയും അരാജകത്വത്തിൻ്റെയും അവസ്ഥാവിശേഷം സൃഷ്ടിക്കുവാൻ, ജനങ്ങളെ ഭിന്നിപ്പിക്കുവാൻ, രാജ്യങ്ങളെ വെട്ടിമുറിക്കുവാൻ, തീവ്രവാദികൾക്ക് അരങ്ങൊഴുക്കുവാൻ നടത്തുന്ന കലാപങ്ങളുടെ സംഘാടകത്വമാണ് ശരിക്കും ഏറ്റെടുക്കുന്നത്. ഈ അടുത്ത കാലത്ത് അമേരിക്കയിൽ ട്രംപ് സർക്കാരിനെ അട്ടിമറിക്കാൻ സാധിച്ചത് മൂലം ഇത്തരത്തിലുള്ള കാർട്ടലുകൾക്ക് ഉണ്ടായിട്ടുള്ള ഊർജം ഒട്ടൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഫണ്ടിങ്ങും പ്രോപ്പഗണ്ട മെഷീനറിയും ഒക്കെ പതിവിലും ഉഷാറായി നിൽക്കുന്ന സമയവുമാണ്. എന്തിനേയും ചോദ്യം ചെയ്യാനും എന്തിലും ഇടപെടാനും ഉള്ള ബ്ലാങ്ക് ചെക്ക് ലഭിച്ചിട്ടുള്ള ഇവരുടെ കൈയാളുകൾ ഉള്ളിൽ നിന്നും കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന പെരിച്ചാരികളാണ്. ഇന്ന് തമ്പുരാൻ സഹായിച്ച ഈ ഇന്ത്യ മഹാരാജ്യത്ത് അത്തരം പെരിച്ചാരികൾക്ക് യാതൊരു ക്ഷാമവുമില്ല. ആൻറ്റി CAA എന്ന പേരിൽ ഇവർക്ക് കിട്ടിയത് ഒരു ഡ്രസ് റിഹേഴ്സലിലുള്ള അവസരമാണ്. അത് പരമാവധി ഉപയോഗിക്കുവാൻ കഴിഞ്ഞു വന്ന തിരിച്ചറിവാണ് പിന്നെയും പിന്നെയും ആ ആയുധത്തെ രാഗി മിനുക്കി പുറത്തെടുക്കാൻ അവരെ പ്രചോദിപ്പിക്കുന്നത്. എന്നാൽ ഈ പുളിന്താമ്മാർ വിസ്മരിക്കുന്ന ഒരു സത്യമുണ്ട്. 100 കൂട്ടം വൈരുദ്ധ്യങ്ങൾക്കിടയിലും നിരവധി അധിനിവേശങ്ങളെ അതിജീവിച്ചുകൊണ്ട് നൂറ്റാണ്ടുകൾ പിടിച്ചു നിന്ന ഒരു ജനത, ഒരു സംസ്കാരം, വെല്ലുവിളികൾക്ക് നേരെ നെഞ്ചു വിരിച്ച് നിന്നിട്ടുള്ള തലമുറകളുടെ തകർക്കാൻ കഴിയാത്ത ക്ഷാത്രവീര്യം, അവർക്ക് ഉണരാൻ കോടികളുടെ കിലുക്കം വേണ്ട എന്ന പരമാർത്ഥം, 3 ഭാഗത്തു നിന്നും മഹാസമുദ്രങ്ങൾ ഞെരുക്കിയിട്ടും മഹാമേരുവുമായി തലയുയർത്തി നിൽക്കുന്ന ഒരു ജനതയോടാണ് ശതകോടികളുടെ പളപളപ്പ് കാട്ടി വെല്ലുവിളിക്കുന്നത്. അവർ ഉണർന്നാൽ, അവരുടെ തൃക്കണ്ണുകൾ തുറന്നാൽ ഭസ്മമായി പോകാനുള്ളതേ ഉള്ളൂ. ഇതൊക്കെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യങ്ങളിൽ നിന്നുവരെയുള്ള അധിനിവേശ ശക്തികളെ തുരത്തിയ ഈ ജനതയ്ക്ക് ഇന്നുണ്ട് മുന്നിൽ നിന്ന് നയിക്കുന്ന വ്യാക്ര സമാന നേതൃത്വം. നേരിടേണ്ട കൂട്ടത്തിൽ ഇവർ മറയാക്കി ഉപയോഗിക്കുന്നത് തെറ്റിദ്ധരിക്കപ്പെട്ട് മുന്നിൽ നിർത്തപ്പെട്ട തങ്ങളുടെ തന്നെ സഹോദരങ്ങൾ കൂടി ഉണ്ടെന്ന തിരിച്ചറിവ് കൊണ്ട് കാണിക്കുന്ന ക്ഷമയെ ദൗർബല്യമായി കാണുന്നതാണ് ഇവർ ചെയ്യുന്ന തെറ്റ്. എന്നാൽ അതിനും പരിധിയുണ്ട്. എതിരെ നിൽക്കുന്നത് ആരെന്ന് കാണാതെ കർമ്മം ചെയ്യുവാൻ അർജുനന് ഭഗവത്ഗീത ഉപദേശം നൽകിയ ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കുന്ന ജനതയാണ്. അവരുടെ ക്ഷമയെയാണ് വെല്ലുവിളിക്കുന്നതെന്ന് ഓർമ്മിക്കുക. ആയുധം എടുത്താൽ പിന്നെ കുരുക്ഷേത്രം കീഴടക്കി മാത്രമേ അവർ അത് താഴെ വയ്ക്കൂ. അതുകൊണ്ട് തന്നെ ഒരു വിറയലും ഒരു വലിഞ്ഞുമുറുക്കലും കൂടാതെ തിരിച്ച് അങ്ങോട്ട് ചോദിക്കുകയാണ്, ഹൗ ഡെയർ യു? വെബ്ഡെക്സ് തത്വമയി ന്യൂസ്.